ഹലോ എവ്രിവൺ, എല്ലാവർക്കും കെ എസ് മെയിൻസ് ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നും റിനൈസ ആൻഡ് എൻലൈറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ 2 മാർക്കിൻ്റെ ഒരു ചോദ്യം: ഡിഡ് ഷാനാർ അജിറ്റേഷൻ ബ്രിങ് സോഷ്യൽ സ്റ്റാറ്റസ് ടു വുമൻ ഓഫ് ലോവർ കാസ്റ്റ്? ചോദ്യം ഇങ്ങനെയാണ്: ഷാനാർ അജിറ്റേഷൻ, അതായത് നമ്മുടെ ചാനാർ ലഹള എന്ന് പറയുന്നത്, ദാറ്റ് ഹെൽപ്ഡ് ഫോർ ബ്രിങ്ങിങ് സോഷ്യൽ സ്റ്റാറ്റസ് ടു വുമൺ ഓഫ് ലോവർ കാസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായ സ്ഥിതിക്ക് ഇതിൽ എന്തെല്ലാം പോയിന്റുകളാണ് വരേണ്ടതെന്ന് നോക്കാം. ആദ്യം എന്താണ് ഷാനാർ അജിറ്റേഷൻ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഷാനാർ അജിറ്റേഷൻ, അത് 1859 മുതൽ 1859 വരെ നടന്നിട്ടുണ്ടായിരുന്ന സീരീസ് ഓഫ് ഇവൻ്റുകളാണ് ഷാനാർ അജിറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ദാറ്റ് ബ്രോഡ് സോഷ്യൽ സ്റ്റാറ്റസ് ടു വുമൺ ഓഫ് ലോവർ കാസ്റ്റ്, എസ്പെഷ്യലി ഇത് നാടാർ കാസ്റ്റ് ഇൻ സദേൺ ട്രാവൻകൂർ. സദേൺ ട്രാവൻകൂറിലായിരുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. നാടാർ കമ്മ്യൂണിറ്റി പെട്ടിട്ടുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ടു ഡ്രസ് ലൈക്ക് അപ്പർ കാസ്റ്റ് ഓർ ടു കവർ ദർ അപ്പർ പോർഷൻ, അപ്പർ കാസ്റ്റ് വസ്ത്രം ധരിച്ചതുപോലെ അല്ലെങ്കിൽ അവരുടെ അപ്പർ പോർഷൻ ബ്രസ്റ്റ് കവർ ചെയ്യാനുണ്ടായിരുന്ന അവകാശത്തിന് വേണ്ടിയാണ് ഷാനാർ അജിറ്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ദേ അച്ചീവ്ഡ് ദ റൈറ്റ് ഇൻ 1859. 1859 അവരെ അവരുടെ അവകാശം നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 മാർക്കും ചോദിക്കുന്ന നേരത്തെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ഒരു ചോദ്യം നോക്കാം. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പണ്ഡിത് കറുപ്പൻ ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഓഫ് കേരള, കമൻറ്റ്. പണ്ഡിത് കറുപ്പൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഹ്യൂമൻ റൈറ്റ് മൂവ്മെൻറ്റിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയുള്ള 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ എന്തെല്ലാം പോയിന്റുകൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പണ്ഡിത് കറുപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആമുഖം കൊടുക്കാം. ഹി വാസ് ദ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചിൻ, ബിലോങ് ടു ധീവര കമ്മ്യൂണിറ്റി. ധീവര കമ്മ്യൂണിറ്റി പെട്ടിട്ടുണ്ടായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ആദ്യത്തെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു പണ്ഡിത് കറുപ്പൻ എന്ന് പറയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാനും ചില പോയിന്റുകളാണ്: ഒന്ന്, കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് തന്നെയാണ്. തൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഉന്നമനം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സൂപ്പർസ്റ്റീഷ്യസ് ആക്ടിവിറ്റീസ്, തൻ്റെ സമുദായം നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സൂപ്പർസ്റ്റീഷ്യസ് ആക്ടിവിറ്റീസ് പോലുള്ള പല പ്രശ്നങ്ങൾ, അതിൽ നിന്നും തൻ്റെ കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മോർ ഓവർ, ഹി വാസ് എ ലിറ്ററി ക്രിട്ടിക് ഓഫ് കണ്ടംപററി ടൈംസ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ലിറ്ററി ക്രിട്ടിക് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വർക്കുകൾ നമുക്ക് നോക്കാം: ജാതിക്കുമ്മി, ആചാരഭൂഷണം, ഉദ്യാനവിരുന്ന് എന്നെല്ലാം പറയുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ക്രിട്ടിക് വർക്കുകളാണ് എന്ന് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ലീഡർഷിപ്പാണ്. അദ്ദേഹം ഒരുപാട് ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അരയ സമാജം എന്ന് പറയുന്നത്, അതുപോലെ കൊച്ചി പുലയ മഹാസഭ, കായൽ സമ്മേളനം നടത്തിയിരുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫൈനലി ഹി ബിക്കെയിം ദ മെമ്പർ ഓഫ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മെമ്പറായിക്കൊണ്ട് ഹി ബ്രോട്ട് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം കൊണ്ടുവരുന്നു. ഓൾസോ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തൻ്റെ കമ്മ്യൂണിറ്റികളായിരുന്ന ധീവര കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഫിഷറി സ്കൂൾസ് എല്ലാം അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതാനും ചില കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈനലി നിങ്ങൾക്കിത് കൺക്ലൂഡ് ചെയ്യാം: ബൈ കറുപ്പൻ ഈസ് റൈറ്റ്ലി പ്രൊക്ലൈംഡ് ആസ് ദി ലിങ്കൺ ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 10 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടി നോക്കാം. ദ റെയിൻ ഓഫ് കിങ് ആയില്യം തിരുനാൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈസ് കോൾഡ് ആസ് പ്രോഗ്രസീവ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് അനലൈസ്. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം, ഭരണകാലഘട്ടം എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് അതിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് എഴുതാൻ നേരത്തെ എന്തെല്ലാം പോയിന്റുകളാണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. കിങ് ആയില്യം തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദിവാൻമാരായിരുന്ന 3 വ്യക്തികളിലൂടെയാണ് ആക്ച്വലി അത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പേരുകളാണ് ടി മാധവ റാവോ, ശേഷയ്യ ശാസ്ത്രി ആൻഡ് ദിവാൻ നാണുപിള്ളൈ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മളിവിടെ മെയിൻലി അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ടി മാധവ റാവോ.
നമുക്കറിയാം തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്ന സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യു എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം അവിടെ ടി മാധവറാവയുടെ സ്റ്റാച്യു ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ടി മാധവറാവയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് 1861 ആയില്യം തിരുനാളിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ട്രാവൻകൂർ സ്റ്റേറ്റിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് ഓപ്പൺ ടു പബ്ലിക്, ജനങ്ങൾക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ പോസ്റ്റൽ സർവീസിനെ മാറ്റാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. മറ്റെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ റിഫോം, ദാറ്റ് ഈസ് അഗ്രേറിയൻ റിഫോംസ് ആണ്. അതിൽ 1865 നടന്നിട്ടുണ്ടായിരുന്ന പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ 1867 അത് നിലവിലുണ്ടായിരുന്ന അഗ്രേറിയൻ വെൽഫെയറിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് ഡീറ്റെയിൽസിലോട്ട് അത് പോകുന്നില്ല. അപ്പോൾ പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതും ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. 1869 മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ 1869 നടക്കുന്നുണ്ട്. ഓക്കെ, അതും ടി മാധവറാവയുടെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ദിവാനാണ് ശേഷേ ശാസ്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നോക്കാൻ നേരം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ എക്സ്പാൻഡ് ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ട്രാവൻകൂർ സ്റ്റേറ്റിലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ശേഷശാസ്ത്രിയുടെ ദിവാൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് വർക്കല ടണൽ. വർക്കല ടണൽ എന്ന് പറയുന്ന ഒരു ടണൽ ഉണ്ടായിരുന്നു, ഇന്നത് പ്രവർത്തിക്കുന്നില്ല. ദാറ്റ് വാസ് ഓപ്പൺ ടു പബ്ലിക്, അത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ. ആൻഡ് 1875 ട്രാവൻകൂർ സ്റ്റേറ്റിൽ നമുക്ക് നേടാൻ പറ്റും ഒരു സിസ്റ്റമാറ്റിക് സെൻസസ് ആരംഭിക്കുന്നുണ്ട്. 1872 ആദ്യമായിക്കൊണ്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ സെൻസസ് ആരംഭിക്കുന്നത്. 1881 ഒരു റെഗുലർ സെൻസസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നു, പക്ഷെ അതിനു മുമ്പ് തന്നെ ട്രാവൻകൂർ സ്റ്റേറ്റിൽ സെൻസസ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ 1875 ട്രാവൻകൂർ സ്റ്റേറ്റിൽ ഒരു സിസ്റ്റമാറ്റിക് സെൻസസ് വരുന്നുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മറ്റെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പ്രോഗ്രസ് ആണ്. ശേഷശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ പ്രോഗ്രസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ് അന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രൈവറ്റ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു, അങ്ങനെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ലോ എഡ്യൂക്കേഷൻ ട്രാവൻകൂർ സ്റ്റേറ്റിൽ ആരംഭിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഫൈനലി ദിവാൻ നാണു പിള്ളൈ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് പബ്ലിക് വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൽ ചിലതാണ് ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്, റോഡ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്, കനാൽസ് കൺസ്ട്രക്ഷൻസ്, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം ദിവാൻ നാണുപിള്ളയുടെ ചില കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫൈനലി നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രോഗ്രസീവും അഡ്വാൻസ്മെൻറ്റിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓർ ബ്രിട്ടീഷ് ക്രൗൺ ബെസ്റ്റോർഡ് ഹിം ദ ടൈറ്റിൽ മഹാരാജ. മഹാരാജ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരെ അവർ കിങ് ആയില്യം തിരുനാളിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് 10 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കമൻറ്റ് യുവർ ആൻസർ, ഒരു ചോദ്യം ഇവിടെ നൽകിയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ആബ്സെൻഷൻ മൂവ്മെൻറ്റ്, നെയിം എ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്. എന്താണ് ആബ്സെൻഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് നെയിം ചെയ്യാനാണ് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.